ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് സ്റ്റൈലുള്ള അവിയലാണ് തയ്യാറാക്കാൻ പോകുന്നത്. പക്ഷേ ഒരു വിഷമകരമായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ സദ്യയിൽ, അതായത് ഓണ സദ്യ ആണെങ്കിലും ഏത് സദ്യ ആണെങ്കിലും, ഒരു ചെറിയ സദ്യ പോലും നമ്മൾ ഒഴിച്ചുകൂടാത്ത കാര്യമാണ് അവിയലും കൂട്ടുകറി. ഇത് ഏത് ചെറിയ സദ്യയിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കറികളാണ്. അപ്പോൾ അതിന് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് കുമ്പളങ്ങയും ചേനയും. അപ്പോൾ കുമ്പളങ്ങ എന്ന് പറയുമ്പോൾ ആഷ് കോടും, ചേന എന്ന് പറയുമ്പോൾ യാ, അത് നമുക്കറിയാമല്ലോ. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഈ കൂട്ടുകറിയിലും ചേർക്കുന്നത്, അവിയലും ചേർക്കുന്നത്. ഈ രണ്ട് വിഭവവും നമുക്കിപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ പപ്പായ വെച്ചിട്ടാണ് ഇവ രണ്ടും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് എന്താ പറയുക, അവിയലാണ്. പപ്പായ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ചേരുവകൾ, ചേർക്കുന്ന ചേരുവ എന്ന് പറയുന്നത് കുമ്പളങ്ങ എത്ര എടുക്കുന്നോ അതേ അളവിൽ തന്നെ നമ്മൾ ചേനയും എടുക്കും. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു പീസ് ക്യാരറ്റ് കൊത്തവര, അതായത് ബീൻസിൻ്റെ അതേ വലുപ്പത്തിൽ നീളത്തിലുള്ള ആ ചേരുവ, അതായത് ആ ഒരു പച്ചക്കറി കൊത്തവര, അതുപോലെ മുരിങ്ങക്കായ, ഇതൊക്കെ ഒന്നോ രണ്ടോ പീസൊക്കെ ചേർത്തിട്ട് ബാക്കി നമ്മൾ കുമ്പളങ്ങയും ചേനയും കൂടുതലായി ചേർത്തിട്ടാണ് അവിയൽ തയ്യാറാക്കാറ്. അപ്പോൾ ഇതൊന്നും ഇല്ല, ഇതെല്ലാം കിട്ടുവാണെങ്കിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ പാലക്കാട് സ്റ്റൈലുള്ള അവിയൽ. ഞാനിപ്പോൾ കിട്ടാത്ത കൊണ്ട് പപ്പായ വെച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ. അപ്പോൾ വലിയ സൈസ് പപ്പായ ആയതുകൊണ്ട് ഞാൻ പകുതി കട്ട് ചെയ്തു, പകുതി പീസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ടൈപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുക. നിങ്ങൾ അവിയൽ, ഇപ്പോൾ പലരും അവിയലിന് കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് പലർക്കും അറിയാതെ വിചാരിക്കുന്നു, എങ്കിലും ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ അവിയൽ കട്ട് ചെയ്യുന്നത് പോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് നല്ല നെയ്സായിട്ട് കട്ട് ചെയ്ത് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വലിപ്പത്തിൽ. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്യട്ടെ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാം. വെള്ളം കുറച്ചും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോകണം. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാൻ പോകണം, അതും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാം. അപ്പോൾ നന്നായി വെന്ത് കുഴയാൻ പാടില്ല. അത് നിങ്ങൾക്കറിയാം അവിയലിൻ്റെ ഒരു പരിവ്, ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ ഈ വെള്ളം ഊറ്റി കളയും, അതായത് വാർത്ത് കളയും. എന്നിട്ട് ഈ കഷ്ണത്തിൽ മാത്രമേ നമ്മൾ ചേരുവകളൊക്കെ ചേർക്കുള്ളൂ ഒരു മുക്കാൽ വേവാകുമ്പോൾ. പിന്നെ ആ ചേരുവകളൊക്കെ ചേർത്ത് ഒന്നുകൂടെ തിളയ്ക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ അവിയൽ പൊതുവെ വെന്ത് കുഴയില്ലല്ലോ. അപ്പോൾ നമുക്കിത് വെന്തതിന് ശേഷം നമുക്കിതെല്ലാം വെള്ളമെല്ലാം മാറ്റിയിട്ട് ബാക്കി ചേരുവകൾ ചേർക്കാം. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, പപ്പായ വേവുമ്പോഴത്തേക്കും നമുക്കിനി അരപ്പ് റെഡിയാക്കാം. ഞാനതിന് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര വെജിറ്റബിൾ എടുക്കുന്നോ അതിന് അനുസരിച്ചിട്ട് വേണം തേങ്ങ ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒരു മുക്കാൽ കപ്പ് പോലെ തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് തേങ്ങയിലേക്ക് ഒരു പച്ചമുളക്, അപ്പോൾ വെജിറ്റബിളിൻ്റെ അളവിനനുസരിച്ച് പച്ചമുളകിൻ്റെയും ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ഒക്കെ അളവിന് മാറ്റം വരുത്തണം. ഒരു ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് ഒതുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പേസ്റ്റായിട്ട് അരക്കത്തില്ലല്ലോ. ഒരു തരിതരിപ്പോടുകൂടി അധികം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളുടെ എന്താ പറയുക, പപ്പായ ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട്, ഒരു മുക്കാൽ വേവ് പീസ് ആവുന്നുണ്ട്. പിന്നെ നമുക്കിതിലെ വെള്ളമെല്ലാം കളഞ്ഞ്, വാർത്ത് കളഞ്ഞിട്ട് കഷ്ണം മാത്രം ആക്കിയെടുക്കാം. അപ്പോൾ വെള്ളമെല്ലാം കളഞ്ഞു, കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ചെറുതായിട്ട്, അത് കാര്യമില്ല, അത് വറ്റിക്കിട്ടും. അപ്പോൾ നമ്മളുടെ അരപ്പും റെഡി ആയിട്ടുണ്ട്, നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആ വെള്ളത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടാകും എങ്കിലും നമ്മുടെ ഇതിലെല്ലാം വെജിറ്റബിളെല്ലാം പിടിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണമല്ലോ. അപ്പോൾ ആ മുളകിൻ്റെ എരിയും ആ വെജിറ്റബിൾ പിടിക്കണം. അപ്പോൾ നല്ലപോലെ മൂടി വെച്ച് ഒരു എന്താ പറയുക, 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്കാവണം. അപ്പോഴത്തേക്കും ബാക്കി കൂടെ നമ്മളുടെ എന്താ പറയുക, പപ്പായ വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് അരപ്പിൻ്റെ കൂടെ ചേർന്ന് നമ്മളുടെ വെജിറ്റബിളും നന്നായിട്ട് കുക്കായിട്ടുണ്ട്, പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്, തീ കുറച്ച് വെച്ചിരിക്കുകയാണ്, ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് തൈരാണ്. ഇത് പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെ തൈരിൻ്റെ പുളി നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അധികം പുളിയില്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ തൈര് എനിക്ക് ആഡ് ചെയ്യേണ്ട വന്നു.
പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം നമ്മളുടെ അവിയൽ എന്താ പറയുക, കുറച്ചുകൂടെ കളർഫുൾ ആവണമെങ്കിൽ ക്യാരറ്റും അതുപോലെ കൊത്തവരിയും മുരിങ്ങക്കായൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു പച്ചയും ഓറഞ്ചൊക്കെ നല്ലൊരു കളർഫുൾ ആയേനെ. പക്ഷെ അത് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യാം. കറിവേപ്പില ഇല്ല, അപ്പം ഞാൻ വെളിച്ചെണ്ണ മാത്രം ഒന്ന് ആഡ് ചെയ്യാണ്. നമ്മുടെ അടിപൊളി പാലക്കാട് സ്റ്റൈൽ അവയിൽ റെഡിയായി. അപ്പം നമ്മൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പല ജില്ലയിലുള്ളവർക്കും പല ടൈപ്പിലാണ് ഓണസദ്യ. അപ്പോൾ ചില ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റൈലുള്ള അവിയൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പം നമ്മളുടെ ഇന്നത്തെ ഓണ സദ്യ സ്പെഷ്യൽ അവിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.